blessed assurance, Jesus is mine. Oh, what a foretaste of glory divine, heir of salvation, purchase of God, born of His Spirit, washed in His blood. This is my story, this is my song, praising my Savior all the day long. This is my story, this is my song, സമർപ്പണത്തോടെ അവർ വന്നിരിക്കുമ്പോൾ ദൈവം അവരെ പിന്നെയും ശക്തീകരിപ്പാൻ സഹായിപ്പാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇരുവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബക്കാർക്കായി സ്തോത്രം. അഭുദയകാംക്ഷികളായ ബന്ധുമിത്രാദികളായി ഇവിടെ കടന്നു നിൽക്കുന്ന എല്ലാ പ്രിയങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കണമേ, പ്രിയങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ പരിമിതികളുണ്ടെങ്കിലും തുറന്ന സ്വർഗത്തിന്റെ നിലയിൽ കീഴിൽ പരിശുദ്ധാത്മനിറവിൽ അനുഗ്രഹിക്കപ്പെടുന്ന വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം പങ്കുവഹിക്കുന്ന ബഹുമാന ദൈവഭക്തനെ പരിശുദ്ധാത്മനിറവിന്റെ ദൈവശക്തിയോട് ഉപയോഗിക്കണമേ.
മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന അഭിഷിക്തനെ പുതിയ അഭിഷേകത്തോടെ ദൈവം സഹായിപ്പാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം സംസാരിക്കുന്ന ദൈവത്തിനെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മ നിറക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ പരിശുദ്ധാത്മ നിറവിൽ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ ഞങ്ങൾ ദാസപൂർണമായി സകല വിഷയത്തിലും വിധേയപ്പെടുത്തുന്നു. ായി സ്തോത്രം, സർവസത്തിനായി സ്തോത്രം, മറ്റെല്ലാ ക്രമീകരണങ്ങൾക്കായി സ്തോത്രം, സകലത്തിന്മേലും പരിശുദ്ധാത്മ നിയന്ത്രണവും അനുഗ്രഹവും വെളിപ്പെടേണ്ടതിനായി സ്തോത്രം. അങ്ങയുടെ നാമസകലത്തിലൂടെ മഹത്വം എടുക്കുന്ന നന്ദി പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഇപ്പോൾ കൊയർ ഒരു പാട്ട് പാടുകയും ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഒരു മാതാപിതാക്കളോ ഒരു കരിയോ മുന്നോട്ട് കടന്നു പോകുമോ അവിടെ ഒരുക്കിയ സീറ്റിലേക്ക് വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പോയതൊരു പാട്ട്
സർവഭൂമിയിലും നീ അവരെ പ്രഭുവിനാക്കും.
ഞാൻ എന്റെ നാമത്തെ എല്ലാ തലമുറകളും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ആമേൻ. ദൈവദാസന്മാർ, പേര് പറഞ്ഞ കർത്താവിന്റെ ദാസന്മാർ, പാസ്റ്റർ സന്തോഷ് ജെ തോമസ് മുന്നോട്ട് കടന്നു വരികയും അതിനുശേഷം പാസ്റ്റർ ഇവൻ തക്ഷൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കുന്നതാണ്. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ സായാഹ്ന വേളയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടെ ബന്ധത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ നാളൊക്കെ മാതാപിതാക്കൾ, സഭ, പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കരഞ്ഞു. അതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവികം ഒരുക്കിയ വസതിയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഈ ദേശത്ത് വെച്ച് അവരുടെ വിവാഹ നിശ്ചയം നടക്കുവാൻ ഞങ്ങൾ സഹായിച്ചു. അന്ന് പ്രാർത്ഥിച്ച് തീരുമാനിച്ചതുപോലെ ദൈവമേ, ഈ സായാഹ്നങ്ങളിൽ അവരുടെ വിശുദ്ധ വിവാഹത്തിൻ്റെ ബന്ധത്തിൽ ഞങ്ങളിതാ കൂടി വന്നിരിക്കുന്നു. സകലവും നന്നായി ചെയ്യുന്ന ദൈവമേ, കനാനിലെ കല്യാണത്തിൽ കടന്നു നിന്ന് പോരായ്മ മനസ്സിലാക്കിയ വലിയവനായ ദൈവം, ആ പോരായ്മ അകറ്റിയ വലിയവനായ കർത്താവോ, എല്ലാ പോരായ്മകളെ മാറ്റിയിട്ട് നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാക്കണമേ. അവരെ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുമോ, അവരെ ബന്ധുക്കൾക്കായി സ്തോത്രം ചെയ്യുമോ, നാട്ടിൽ ചാരത്തും തുറന്നും എല്ലാ പ്രിയവട്ടുകളായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷാൻ കടന്നു വന്ന ഞങ്ങളുടെ വൃദ്ധന്മാരിക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ആലലുയ. ഈ വിവാഹ ആരംഭം അവസാനം വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ അമ്മയെ ഗ്രീവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ എനിക്ക് അവർക്കായി സ്തോത്രം, അവരെ നീ അനുഗ്രഹിച്ചാണ്. ഇനി വരുവാൻ ഒരു കൂട്ടുവരുത്തും അങ്ങനെ വലിയ നാമം ഒഴിയും. പ്രാർത്ഥനകടനായ സ്തോത്രം ധന്യനായ യേശുവിൻ നാമത്തിനെ ആമേ. നിങ്ങൾക്ക് എല്ലാവർക്കും ആമേ. സ്ഥലത്തിരിക്കുവാനാവും. പ്രോഗ്രാമിലൂടെ ബന്ധത്തിലാണ് നമ്മുടെ ഈ കാര്യം ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. വെൽക്കം സ്പീച്ചിന് ഇൻട്രൊഡക്ഷന് വേണ്ടി പാസ്റ്റർ സാംസോൺ മുന്നോട്ട് കടന്നു വരികയും തന്റെ കർത്താ കർത്തവ്യങ്ങൾ നിറവേറ്റുക. എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവ് ദൈവമായ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന വലിയ ആ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങളുടെ അനുവാദത്തോടുകൂടി വളരെ സന്തോഷമുള്ള ഒരു സായംകാലം ദൈവം നമുക്ക് നൽകിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മലയാള ഭാഷ അല്ലാതെ അത് മനസ്സിലാകാത്ത ആരെങ്കിലും ഈ ഹോളിനുള്ളിൽ ഉണ്ടെങ്കിൽ ദയവായി അവരെ ഒന്ന് അറിയാവുന്നവർ പരിചയപ്പെടുത്തുക. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ കുറിച്ച് ചെറിയൊരു വിവരണം അവർക്ക് കൊടുക്കേണ്ടതിലാണ്. രണ്ട് കുടുംബങ്ങളുടെ സംഗമ സന്ധിയാണ് ഇത്. ദൈവത്താൽ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ഉത്തരവാദിത്വം ഇൻട്രൊഡക്ഷൻ അഥവാ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലാദ്യമായി ഈ ശുശ്രൂഷ നടത്തുവാനുള്ള നേതൃത്വം കൊടുക്കുന്ന ദേവദാസനെ അഥവാ ചെയർമാനെ ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. അങ്ങയുടെ വലിയൊരു സാന്നിധ്യം ഈ പ്രതികൂല സാഹചര്യത്തിലും ഞങ്ങൾക്കായി വേർതിരിച്ചതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഈ ശുശ്രൂഷ നടത്തി ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വിശേഷാൽ ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അദ്ദേഹത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ദൈവമക്കളുടെ എല്ലാ കൂടിവരവുകളിലും എല്ലാ ശുശ്രൂഷകളിലും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ആരാധനാ ശുശ്രൂഷ. അത് ഇവിടെ ഗാനങ്ങൾ ആലോചിച്ച് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സഹായിക്കുന്ന ദൈവദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ടീമിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവവചനത്തിന്റെ ശുശ്രൂഷ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യതാവിന്റെ കാര്യഗൗരവത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികതയും നമ്മോട് സംസാരിപ്പാട്ടൊക്കെ വേണം സന്നിഹിതരായിരിക്കുന്ന വിശുദ്ധന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സമയത്തിന്റെ പരിമിതിയും ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പാടുകയും എല്ലാവരുടെയും നാമങ്ങൾ ഉച്ചരിച്ച് ഈ ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയാത്തതും ഞങ്ങൾ ഖേദിക്കുന്നു. എന്നാൽ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചന്തോഷമായി ചെയ്യുവാൻ തക്ക വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എനിക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന സമയത്തിന്റെ സമാപ്തിയിലേക്ക് കടന്നിരിക്കുക. എല്ലാവർക്കും സദസ്സിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന എല്ലാവർക്കും വിശേഷാൽ ഇന്ന് വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ രണ്ട് കുഞ്ഞുങ്ങളെയും അവരോട് അവരുമായി ബന്ധപ്പെട്ട രണ്ട് കുടുംബങ്ങളിൽപ്പെട്ട എല്ലാ കുഞ്ഞുമുള്ളവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടും തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവ് ദാസന്മാരെ ക്ഷണിച്ചുകൊണ്ട് ഒരു വാക്കുകൾ വിരമിക്കുന്നു. നിങ്ങളും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന സുഹൃഷകായ കർത്താവിന്റെ വിജയദാസൻ ഈ സ്ഥലം സുഹൃഷക നേതൃത്വം നൽകുകയും അക്ഷയുടെ സഭയുടെ ശുശ്രൂഷമായിരിക്കുന്നു. വലിയ പ്രതി പോലെ ദിലീഷ് സോണിന്റെ സർവമനുഷ്യനായിട്ടും വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ഉയർത്തിയ അവയെ ഞങ്ങൾ സ്നേഹിക്കുക ബഹുമാനിക്കുകയും ചെയ്യുന്ന ജോൺ തോമസ് അവറുകൾ മുന്നോട്ട് കടന്നു വന്നു. വിവാഹത്തെക്കുറിച്ചും വിവാഹ കാര്യങ്ങളെക്കുറിച്ചും എന്തിനാണ് വിവാഹം, ആർക്കാണ് വിവാഹം, വിവാഹം നമ്മൾ എവിടെയാണ് സമാപിക്കുന്നതോ, കുടുംബജീവിതം എപ്രകാരമാണ് നമ്മൾ നടത്തേണ്ടതോ, എങ്ങനെയാണ് ഇത്യാദി കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം തന്നേക്ക് നൽകിയിരിക്കുന്ന ആ ദൈവഗ്രഹത്തോണം അവയെ ഇപ്പോൾ വചനം ശേഖരിയും. ആ ബഹുമാന്യ കർത്താവിന്റെ ദാസനെ ഞാൻ വചന ശുശ്രൂഷകനായി ക്ഷണിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ ബഹുമാന്യ സദസ് ഇന്നത്തെ യോഗത്തിന്റെ ഈ വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷൻ പാസ്റ്റർ പോൾ നാരായണൻ, അപ്പോൾ തന്നെ അവിടുത്തെ ഗുജറാത്ത് സെൻട്രലിന്റെ അസോസിയേറ്റ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ഗുജറാത്ത് സെൻട്രൽ മിനിസ്റ്ററായി കർത്താവ് ദാസ് പാസ്റ്റർ പി വിമ്പനി അവർകൾ അക്സിയുടെയും പ്രൈസ്മോന്റെയും മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ മാതൃകയുടെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം പറയുന്നു. മലയാളികൾ മുൻപൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത വളരെ രണ്ട് പ്രതിസന്ധികൾ. ഒന്ന്, 2018 മധ്യകേരളത്തിലും ഇതര ഭാഗങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കം, അതിനെ പ്രതിരോധിച്ചവരാണ് നമ്മുടെ നാട് നമ്മൾ. എന്നാൽ അതിലും വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പരിചിതരും അപരിചിതരുമായ ധാരാളം ജനങ്ങൾ മരണത്തിലും അല്പം ജീവശ്വാസത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ഇന്ന് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ മുൻ നിശ്ചയിക്കപ്പെട്ട ഈ ആത്മീയ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടേണ്ടതിന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ തീരുമാനിക്കുകയുണ്ടായി. കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അക്സ തോമസ് സീതാമരി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ യൂത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സണ്ടർ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ് അകത്തും പുറത്തുമുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തമായി നൽകി
ശ്രദ്ധയോടെ യൂത്തിനിടയിൽ പ്രയോജനപ്പെടുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട അംഗമാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കർത്താവ് പ്രിയപ്പെട്ട അക്സ തോമസിനെ ഈ വിവാഹത്തിൽ കൂടെ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രൈസ് മോൻ എന്റെ സ്നേഹൻ പാസ്റ്റർ വിജയ് പ്രകാശിന്റെ മകനാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം ലോകത്തിൽ രണ്ട് മഹർ സ്ഥാപനങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിന്റെ രണ്ടിനും അതിൻ്റെതായ മനുവൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് വിസിബിളായും ഇൻവിസിബിളായും കാണപ്പെടുന്ന ദൈവത്തിന്റെ സ്വഭാവം, രണ്ട് കുടുംബം. ഇത് രണ്ടും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് രണ്ടിനെയും തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആർക്കും കൊണ്ട് തകർക്കുവാൻ കഴിയത്തുമില്ല. അതിൽ ഒന്നാണ് കുടുംബം എന്നുള്ളത്. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഇന്ന് ദൈവസാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്, ദൈവദാസന്മാരാൽ യോജിക്കപ്പെടുന്നതുമായ ഈ ഒരു ആത്മീയ സൃഷ്ടിയിലേക്ക് വന്നിരിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സാഹചര്യമൊക്കെ നമുക്കറിയാം. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെലിസോടുള്ള ബന്ധത്തിൽ രണ്ട് മൂന്ന് ആഴ്ച പല മണിക്കൂറുകളായിട്ടുള്ള പ്രീ മാരിറ്റൽ കൗൺസിൽ ക്ലാസ്സുകൾ അവർക്ക് കൊടുത്തത് ആണ്. അപ്പോൾ തന്നെ ഭാര്യപുറത്തിലെ കടപ്പാടുകൾ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ഇത് നടത്തുന്ന ദൈവദാസൻ ശുശ്രൂഷിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് ഒന്നും നീങ്ങുന്നില്ല. യേശുവിന്റെ സുവിശേഷത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ലൂക്കോസ് 1:6 ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ എല്ലാ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റം ഇല്ലാത്തവരുമായിരുന്നു. അവർ രണ്ട് സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ചതാണ്. ഒന്ന് യഹൂദ സഭയെ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തവർ, രണ്ട് സാമൂഹിക ജീവിതത്തിൽ വളരെ പ്രായം ചെന്നിട്ടും തകരാത്ത ഒരു നല്ല കുടുംബജീവിതം സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചവർ. അങ്ങനെ യോഗ്യനായ ഒരാളെയാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൽ അവരിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ചിന്തകളിൽ ഒരെണ്ണം മാത്രം ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. ദൈവഭയമുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബ ജീവിതം ഉറച്ചു നിൽക്കേണ്ടതിന് കാതലായി ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു മൂന്ന് കാര്യങ്ങൾ ഓർപ്പിക്കാം. അതിനൊന്ന് മാത്രം പ്രാധാന്യമായി ഓർപ്പിക്കും. ഒന്ന്, പരസ്പരമുള്ള സ്നേഹം. രണ്ട്, ധാരണ. മൂന്ന്, വിശ്വാസം. അതിലെ അഡ്ജസ്റ്റ്മെന്റ് അല്ല, സോറി, ധാരണ. ഈ ചിന്ത ഒന്ന് ഓർത്തിരിക്കണമെന്നായിരിക്കും. എല്ലാത്തിലും ധാരണ വേണം. ധാരണ ഇല്ലെങ്കിൽ സകലം തകരും. കുടുംബജീവിതത്തിൽ, സാമ്പത്തിക മേഖലയിൽ, ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാൻ, നിങ്ങളൊരു സുവിശേഷ ഫാമിലിയായിട്ട് സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സകല കാര്യങ്ങളിലും ധാരണയോടെ ഗുണം പോകുവാനായിട്ട്. പരസ്പരം ധാരണയില്ലാതെ തകരുന്നവരെ നോക്കി നിൽക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതം, മറിച്ച് നല്ല ധാരണയിൽ നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ്. സമാധാനത്തോടെ കർത്താവിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ച് ഈ ഭൂമിയിൽ മാതൃക കാണിക്കുന്നവരെയാണ് ദൈവത്തിന്റെ എക്കാലവും ആവശ്യം. അതുകൊണ്ട്
ധാരണ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും പരസ്പരം ബോധ്യം ഉള്ളവരായിരിക്കണം. കാര്യങ്ങൾക്ക് ധാരണ ഉണ്ടാകണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒന്നുണ്ടായിരിക്കണം, സ്നേഹം. സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും വരുത്തില്ല. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ ഏത് മേഖലയിലും ഇത്രയും നാളും വരെ പല കാര്യങ്ങളും ധാരണയില്ലാതെ, അല്ലെങ്കിൽ ധാരണ മാതാപിതാക്കളോടും അഭയം പുലർത്താതെ, പല കാര്യങ്ങളോടും ധാരണയിൽ അവിശ്വസ്തത പുലർത്തിയിരിക്കാം. എന്നാൽ ഒരു കുടുംബ ജീവിതത്തിന് ധാരണ വളരെ ആവശ്യമാണ്. ആ ധാരണയിൽ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ധാരണയുടെ ഈ കാര്യത്തിൽ ഒരു കാഴ്ചപ്പാട് തെറ്റിക്കഴിഞ്ഞാൽ, ബഹുമാന്യ ഞങ്ങളുടെ ദൈവദാസൻ ജോയ് പാസ് പറഞ്ഞ എനിക്കൊന്ന് 10-20-23 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു വിവാഹവേദിയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് ഉദ്ധരിക്കട്ടെ. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ധാരണ മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പരസ്പരം സംസാരിക്കാതെ ഇവരെല്ലാം മെസ്സേജുകൾ എഴുതി വെച്ചാണ് കൈകാര്യം ചെയ്ത ഓരോ ദിവസവും പോയിക്കൊണ്ടിരുന്ന അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ബാക്കി ഇവർക്കൊക്കെ മുൻധാരണയുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ നയിച്ചിരുന്നു. അപ്പൊ മരുത ഒരു ദിവസം ഈ ഫർദാവിന് പ്രഭാത സമയം ഒരു യാത്ര ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 4 മണിക്ക് വിളിക്കണം എന്ന് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി ഭാര്യയുടെ അടുക്കൽ ടേബിളിൽ വെച്ചിരുന്നു. അവരത് എടുത്ത് വായിച്ചു. അടുത്ത ദിവസം 4 മണിയായപ്പോൾ സമയം 4 മണിയായി, എഴുന്നേൽക്കാന്ന് പറഞ്ഞൊരു കുറിപ്പ് അവരെ എഴുതി വെച്ചു. ഇനി ബാക്കി എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ഇതാണ് ധാരണ. മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്ന തകർച്ചകൾ. അദ്ദേഹം 8 മണിയായി എടുത്തപ്പോൾ കുറിപ്പുണ്ടോ, 4 മണിക്ക് എഴുന്നേറ്റോളാണ് മനസ്സിലായല്ലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ, നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, നിങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന സഭയോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധം, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ പരസ്പര ധാരണയോടെ വിശ്വസ്തയോടെ ഒരു നല്ല ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സീതാപുരി ദൈവസഭയുടെ പ്രാർത്ഥനയും അനുമോദനങ്ങൾ നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ വിവാഹം നടത്തുവാൻ അതിൻ്റെ വചനം സൂക്ഷിക്കുവാൻ കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ കെ വി ബെന്നി അവരങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സായനസംഘത്തെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ വിവാഹ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്നതായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോൾ നാരായണൻ, എൻ്റെ സ്നേഹിതനും ഏറെ വർഷങ്ങൾക്ക് മുമ്പത്തെ പരിചയമുള്ളു. അപ്പോൾ തന്നെ ഗുജറാത്ത് ഷാരൺ ഫെലോഷിപ്പ് ചർച്ചിൽ ഗുജറാത്ത് സെൻറ്ററിൻ്റെതായിരിക്കുന്ന അസോസിയേറ്റ് മിനിസ്റ്റർ കൂടി ആയിരിക്കുന്ന ദേവദാസനാണ്. ദേവദാസൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, വന്ദനം ചെയ്യുന്നു. എനിക്ക് മുന്നമേ ദൈവത്തിൻ്റെ വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് ഏറെ വർഷങ്ങളായി നിങ്ങൾ പരിചയമുള്ളതായ സ്നേഹിതരാണ്. ഷാരൺ ഫെലോഷിപ്പ് ചർച്ച് ഗുജറാത്ത് സെൻറ്ററിൻ്റെ സെൻട്രൽ മിനിസ്റ്ററായി താൻ സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഇന്ന് വിവാഹിതയാകാൻ പോകുന്നതായിരിക്കുന്ന പ്രിയ അക്സയുള്ളതായിരിക്കുന്ന സഭയുടെ പാസ്റ്റർ കൂടിയാണ് ദേവദാസൻ്റെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വന്ദനം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇന്ന് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ പ്രൈസ് മോൻ ഗുജറാത്തിൽ കഴിഞ്ഞ 2 വർഷത്തിലധികമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നതായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. താൻ കേരളത്തിൽ നിന്ന് ഗുജറാത്തിൽ കടന്നു വന്നപ്പോൾ 1-2 മലയാളി കുടുംബങ്ങൾ ഉള്ളതായിരിക്കുന്ന ഒരു സഭയിലാണ് തന്നെ സ്ഥാനം ഏൽപ്പിച്ചത്. എന്നാൽ ആ സഭയിലുള്ളതായിരിക്കുന്ന മലയാളികൾ ചില കാരണത്താൽ ഒരു സഹോദരന് വലിയൊരു ആക്സിഡന്റ് പറ്റി. താനാണ് സഭയുടെ പാസ്റ്റേഴ്സിൻ്റെ മെസ്സേജൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും എല്ലാ നിലയും സഹായിച്ചുകൊണ്ട് എന്നാലദ്ദേഹം കേരളത്തിൽ കടന്നുപോയപ്പോൾ അവിടെ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. തനിക്ക് മടങ്ങി വരുവാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. മലയാളികൾ ആരുമില്ലാതെ ഹിന്ദിക്കാർ മാത്രമുള്ളതായിരിക്കുന്ന സഭയെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ആ സഭയിൽ ശുശ്രൂഷിപ്പാൻ ആ ദേശത്തെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ വലിയവനായിരിക്കുന്ന ദൈവം ആ പ്രിയപ്പെട്ടവന് ശക്തി കൊടുത്തു. പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ടായിരുന്നെങ്കിലും താൻ അതിനെയെല്ലാം തരണം ചെയ്തു കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച് താൻ ആ ദേശത്ത് ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തൻ്റെ പിതാവ് മാതാവ് ഏറെ വർഷക്കാലമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാട്ടിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രിയ സിസ്റ്റേഴ്സ്, അക്ഷയെക്കുറിച്ച് സഭയിൽ തന്നെ ദൈവദാസന്റേതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം കേൾപ്പാനായിട്ടിടയായി. തൻ്റെ യൗവനപ്രായത്തിൽ ദൈവം എനിക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ ദൈവനാമ മഹുരത്തിനായി യുവാക്കളുടെ ഇടയിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായിരിക്കുന്ന സഹോദരി അവര് ഒരുമിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് വരുന്നത് ദൈവവേലയ്ക്ക് എല്ലാ നിലയിലും അനുഗ്രഹമായി തീരും, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇന്ന് ഒരു മിഷണറി കുടുംബം കൂടെ ഭൂമിയിൽ സംജാതമാകുവാൻ പോവുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അച്ഛയുടെ മാതാപിതാക്കന്മാരെ, സഹോദരൻ, ഭവനത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർ, അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാധാരണ വിവാഹ ശുശ്രൂഷകളിൽ അത് ലീഡ് ചെയ്യുന്നവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കെല്ലാം എന്തോ പ്രോഗ്രാം കൊടുക്കുമെന്ന് ഓർത്താണ്. എന്നാൽ ഇവിടെ സംജാതമായിരിക്കുന്നത്
പ്രോഗ്രാം കൊടുത്തിരിക്കുന്ന പേര് കൊടുത്തിരിക്കുന്ന പോലെ ദേവാസം വരെ വന്നിട്ടില്ലെന്നുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിവാഹത്തിന്റെ ക്രമീകരണം നടത്തുന്ന ഭവനക്കാർക്ക് ഒത്തിരി പരിമിതികളുണ്ട്, ഒത്തിരി പ്രതിസന്ധികളുണ്ട്. വിവാഹത്തിന് ക്ഷണിക്കുന്നത് തന്നെ വളരെ ഭാരപ്പെട്ടതാണ്. ഈ ജനുവരി മാസത്തിലായിരുന്നു എൻ്റെ മകളുടെ വിവാഹം നടക്കാനായിട്ടിടെ. വിവാഹത്തിന് എങ്ങനെ ക്ഷണിക്കുമെന്ന് പോലും അറിയാതെ ഭാരപ്പെട്ടു. അപ്പോഴാണ് ഒരു വ്യക്തി എനിക്ക് പറഞ്ഞു തന്നു ഇന്ന രീതിയിലാണ് വിളിക്കേണ്ടതെന്ന്. ഫോൺ ചെയ്തിട്ട് പറയണം മകളുടെ വിവാഹകാര്യം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്, വരാൻ വേണ്ടിയിട്ടല്ല. അറിയിച്ചില്ലെങ്കിൽ പ്രശ്നം, വന്നാൽ അതിലും വലിയ പ്രശ്നം. വരരുത് എന്ന് ഓർത്തുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഞാൻ കേരളത്തിൽ വെച്ചാണ് എൻ്റെ വിവാഹത്തിന്റെ ക്രമീകരണം നടത്തിയത്. വലിയ പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന ആ അവസ്ഥ ഏറെക്കുറെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. എങ്കിലും ഒരു കാര്യത്തിൽ വളരെ നിശ്ചയമുണ്ട്, ദൈവസന്നിധിയിൽ ഈ വിവാഹത്തിൻ്റെ ചിന്ത വന്ന സമയം മുതൽ മാതാപിതാക്കന്മാർ, ദൈവദാസന്മാർ, ദൈവസഭ, അവരെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന കേട്ട ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിപ്പാൻ എന്ന് സായന സമയത്ത് ഇവിടെ ആഗതനായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പരിമിതികളെയും എല്ലാ കുറവുകളെയും പരിഹരിക്കാൻ അവൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മുടെ ദൈവവും വലിയവനാണ്. പിന്നെ ഈ പ്രോഗ്രാമൊക്കെ ഇത്രയും ഉണ്ടായത് തന്നെ ദേവദാസന്മാർക്ക് ഓരോന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ കരം പിടിച്ചാൽ കൂടെ വിട്ടാൽ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ പാട്ടും വചനവായന ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് കരുതി ഇതൊക്കെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതൊന്നൊരു പ്രയാസമല്ല. പ്രൊഫസറോട് ആളില്ലെങ്കിൽ പ്രാർത്ഥിച്ചവർ എന്നെ വീണ്ടും പ്രാർത്ഥിക്കും, വായിച്ചവർ എന്നെ വീണ്ടും വായിക്കും. എല്ലാം ഭംഗിയായി നടക്കുവാൻ അത്യുന്നതനായിരിക്കുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൊഫസറോ, വിവാഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ ഓർപ്പിക്കുവാനൊക്കെയാണ് ഇവിടെ ആയുധങ്ങൾ. ദൈവത്താൽ ആരംഭിപ്പിക്കേണ്ട ഒരു മഹത്തായ കാര്യമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. കർത്താവിദാസന്റെ കാര്യം ഓർപ്പിച്ചു, ഭൂമിയുള്ളിടത്തോളം കാലം കാര്യമുണ്ടാകും, അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രസംഗം മനുഷ്യന്റെ ഉൽപ്പത്തിയുടെ തന്നെ അത്രത്തോളം ആമേൻ പഴക്കമുണ്ട് കുടുംബജീവിതത്തിന്. പ്രസംഗം ദൈവത്താലാണ് ഇത് ആരംഭിക്കപ്പെട്ടത്. ആദ്യ വിവാഹം ഒരു തോട്ടത്തിൽ വെച്ചാണ് നടക്കപ്പെടുവാനായിട്ടറിയാം. അവിടെ മറ്റാരും സാക്ഷികളില്ലായിരുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാ ദൈവം അവരെ ആശീർവദിപ്പാനും അനുഗ്രഹിപ്പാനും അവരെ ഒന്നിപ്പിക്കുവാൻ ഇടയാണ്. ഇന്ന് നമ്മളിവിടെ എത്രത്തോളം പേരുണ്ടെങ്കിലും ആരെല്ലാം വന്നാലും വന്നില്ലെങ്കിലും പ്രിയപ്പെട്ട പ്രേസ്മോനെയും അക്ഷയെയും തമ്മിൽ യോജിപ്പിക്കുന്നത് മറ്റാരുമല്ല, മറ്റു ഒരു ഘടകങ്ങളുമല്ല, അത്യുന്നതനായിരിക്കുന്ന ദൈവം തന്നെയാണ് അവരെ യോജിപ്പിക്കുന്നത്. പ്രസംഗം വിവാഹത്തോടുകൂടെ ആരംഭിച്ച ഒരു പുസ്തകമാണ് വേദപുസ്തകം. ഒരു മഹത്തായ വിവാഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വേദപുസ്തകം അവസാനിക്കുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്റെ ആദ്യത്തെ അത്ഭുതം താൻ ചെയ്തത് ഒരു വിവാഹ വീട്ടിലായിരുന്നു. സാധാരണ ഒരു വിവാഹ വീട്ടിൽ ഒത്തിരി കുറവുകളൊക്കെ വരാറുണ്ട്. എത്രത്തോളം ചിന്തിച്ചാലും ഓടിയാലും എന്തെല്ലാം കണക്ക് കൂട്ടിയാലും എന്തെങ്കിലുമൊക്കെ പോരായ്മ വരും.
എന്നാൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്നത് അത്യുന്നതനായിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോഴാണ്. അതിനു വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത, നമുക്ക് മനസ്സിലാകാത്ത, നമ്മൾക്ക് ഓർമ്മയില്ലാത്ത അവൻ പല കാര്യങ്ങളും വരും. കാരണം മാതാപിതാക്കന്മാരും കുടുംബജീവിതം നയിച്ചവരാണെങ്കിലും വിവാഹം നടത്തിയുള്ള പരിചയം അവർക്കില്ല. പ്രത്യേകിച്ച് ആദ്യമായിട്ട് വിവാഹം നടക്കുമ്പോൾ പ്രസംഗം അതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ടാകും. എന്നാൽ വലിയവനായിരിക്കുന്ന കർത്താവിനെ പരിഹരിക്കുന്നവനാണ് എന്നുകൂടെ ആ വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ വേണം കഴിയുന്നുണ്ടല്ലോ. ഞാൻ അധിക സമയങ്ങള് ദൈവോദര ശുശ്രൂഷയ്ക്കായിട്ട് എടുക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ നല്ല കൗൺസിലിംഗ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പല പോരായ്മകളും നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ അവയെ പരിഹരിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ നമ്മുടെ ഇടയിലും ആവശ്യമായി വന്നിരിക്കുന്നു. വിവാഹം, ക്രിസ്തീയ വിവാഹം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ വിവാഹമാണ്. കാരണം വിശുദ്ധിയിൽ അത്യത്ഭുതമായി ശ്രേഷ്ഠമായി നിൽക്കുന്നവനാണ് ആ വിവാഹത്തിന്റെ ആരംഭം കുറിച്ചത്. അവരുടെ ക്രിസ്തീയ വിവാഹത്തെ പറയുന്നത് വിശുദ്ധ വിവാഹം എന്നാണ്. വിവാഹത്തെ കുറിച്ച് തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിർമ്മലമായിരിക്കുക. സമൂഹം വിശുദ്ധമായി തീരുക, സന്തതികൾ തന്നെ വിശുദ്ധമായിരിക്കുക, ദേശം വിശുദ്ധമായിരിക്കുക, ഈ ഭൂലോകം തന്നെ വിശുദ്ധമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വിശുദ്ധ വിവാഹം ഭൂമിയിൽ സ്ഥാപിപ്പാൻ തക്ക വണ്ണമിടയായി തന്നത്. എന്നാൽ അശുദ്ധി മുഖാന്തരമാണ് അതിനെല്ലാം പരാജയങ്ങൾ ഉണ്ടാകുവാൻ ഇടയായിത്തുന്നതെന്ന് നമുക്കിന്ന് സമൂഹത്തെയും ലോകത്തെയും നോക്കിയാൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. തിരുവചനം പറയുന്ന ഒരു പദമുണ്ട് വിവാഹത്തെ കുറിച്ച്, വിവാഹം മാന്യമാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും മാന്യം. ദൈവവചന വ്യവസ്ഥ പ്രകാരം ഒന്നായിത്തീരുന്നതായിരിക്കുന്ന കുടുംബജീവിതം എല്ലാവർക്കും മാന്യമാണ്. അതിന്റെ പിന്നിൽ ഒത്തിരി അർത്ഥമുണ്ട്. വിവാഹത്തെ വിലക്കുന്നവരുണ്ട്, വിവാഹം ചില കാര്യങ്ങൾക്ക് യോജ്യമല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, വിവാഹ ജീവിതം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വിശുദ്ധരാകാമെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അവർക്കെല്ലാം ഉള്ള മറുപടിയാണ് വിവാഹം എല്ലാവർക്കും മാന്യം, എന്നാൽ കിടക്ക നിർമ്മലമായിരിക്കണം. വിവാഹത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു പദം, വിവാഹം പവിത്രമാണ്. ഞാനത് ആരംഭത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വിവാഹം പവിത്രമായിരിക്കണം. മൂന്നാമത്തെ ഹല്ലേലൂയ വിഷയം, വിവാഹം ദൈവികമാണ്. കാരണം അത് ദൈവത്താൽ ആരംഭിച്ചു. നാലാമത്തെ വിഷയം ഇതാണ്, വിവാഹം നിത്യമാണ്. അത് ഊന്നി പറയേണ്ട വിഷയമാണ്. ഭർത്താവും ഭാര്യയും ഇവരാരെങ്കിലും മരണപ്പെടുന്നതുവരെ നിലനിൽക്കേണ്ടതാണ് വിവാഹം എന്ന് പറയുന്നത്. ചെറിയ വിഷയത്തിന്റെ മുമ്പാകെ, ഒന്നുമില്ലാത്ത കാരണത്തിന് മുമ്പാകെ, ശ്രീ സദേവദാസും ഓർപ്പിച്ചതുപോലെ ധാരണ പിശകുകൾ കൊണ്ട് ഒക്കെ വിവാഹം തകരപ്പെടുന്നതായിരിക്കുന്ന കാലഘട്ടം.
ഗുജറാത്തിലേറെ വർഷമായി ദൈവവേദ ചെയ്യുന്ന തദ്ദേശീയരുടെ ഇടയിൽ വിവാഹ അമ്മയെ ശുശ്രൂഷ ചെയ്യുന്ന ഒരിക്കൽ ഒരു ദൈവദാസൻ തവാശയായി ഒരിക്കലൊരു കാര്യം പറഞ്ഞത് ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. മൂന്ന് വിവാഹം കഴിച്ചു കഴിയുമ്പോഴാണ് അവർ വിവാഹം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. റൊട്ടി ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നും റൊട്ടിയുടെ ഷേപ്പ് പോലെന്നും കറിക്ക് ടേസ്റ്റ് പോലെന്നൊക്കെ പറഞ്ഞാണ് ചില കുടുംബം തകരുന്നത്. എന്നാൽ അങ്ങനെ ഇടയ്ക്ക് തകരപ്പെടുവാനുള്ളതല്ല കുടുംബജീവിതം. പോരായ്മകൾ ഉണ്ടാകാം, എന്നാൽ ദൈവമക്കൾക്ക് പരിഹാരമുണ്ട്. മുഴങ്ങാലുകൾ നിന്ന് പ്രാർത്ഥിക്കുകയും തിരുവചനത്തെ അനുസരിക്കുവാൻ തയ്യാറുകയും ചെയ്യുകയാണെങ്കിൽ അവൻ അന്ത്യത്തോളം നടത്തുവാൻ വലിയവനായിരിക്കുന്ന ദൈവം കൃപ ചെയ്യും. പ്രസന്ന ഹല്ലേലൂയ. ഇരുപത്തിയാറ് പരം വർഷമായി ഞാൻ കുടുംബസ്ഥനായിട്ട്. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ പാസ്റ്ററായിരിക്കുന്ന ഇത്രയും വർഷം കുടുംബജീവിതം നയിച്ച എന്നോട് എൻ്റെ അമ്മ ഒരു ചോദ്യം ചോദിച്ചു, നീ ഇവളെ അടിച്ചിട്ടുണ്ടോ? എനിക്ക് പതറേണ്ട കാര്യം വന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇതുവരെയും അവളെ അടിച്ചിട്ടില്ല. കാരണങ്ങളില്ലാത്തതുകൊണ്ടല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ, സമൂഹത്തിൻ്റെ മുമ്പാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ, തലമുറകളുടെ മുമ്പാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ, നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ വ്യക്തമായും കൃത്യമായും ചെയ്തുകൊണ്ട് അന്ത്യത്തോളം കുടുംബജീവിതം നയിപ്പാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്, നിങ്ങളും ബാധ്യസ്ഥരാണ്. കാരണമന്വേഷിക്കുന്നവരാണ്. എന്ത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കും? പ്രസംഗം ഇന്നാണെങ്കിൽ തിരിച്ചും ചോദിക്കേണ്ടി വരും. പ്രസംഗം എന്ത് കാരണം ചൊല്ലി ഭർത്താവിനെ ഉപേക്ഷിക്കാം? ഭർത്താവിനെ ഉപേക്ഷിക്കുന്നവരുണ്ട്, ഭാര്യ ഉപേക്ഷിക്കുന്നവരായിരുന്നു പണ്ട്. പ്രസംഗം കാലം മാറിയപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നവരുണ്ട്. എന്ത് കാരണം ചൊല്ലി? കാരണം അവർ നോക്കിയിട്ട് ഒരു കാരണം കിട്ടുന്നില്ല. അപ്പൊ കർത്താവിന്റെ കയ്യിൽ നിന്നല്ലോ കിട്ടുമെന്ന് കരുതി വന്നതല്ല. പ്രസംഗം കർത്താവ് അതിന് പറഞ്ഞതായിരിക്കുന്ന മറുപടി നമ്മൾ പിന്നെ വായിച്ച് കേൾക്കും. അതുകൊണ്ട് ഒരിക്കൽ വിവാഹ പരിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ അത് മരണം വരെ സൂക്ഷിപ്പാൻ ബാധ്യസ്ഥരാണ്. അഞ്ചാമത്തെ വിഷയം, വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ മർമ്മമാണ്. എന്താണ് മർമ്മം? ഈ വിവാഹത്തിലൂടെ അഥവാ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായി ചേർന്ന പ്രക്രിയയിലൂടെ വലിയവനായിരിക്കുന്ന ദൈവം ഈ ലോകത്തോടൊരു വലിയ സന്ദേശം കൊടുക്കുകയാണ്. ഭാവിയിൽ നടക്കുവാൻ പോകുന്ന അതിശ്രേഷ്ഠമായ ഒരു വിവാഹം, അവിടെ യേശുക്രിസ്തു മണവാളനും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവന്റെ കൽപ്പന അനുസരിച്ച് ലോകമോഹങ്ങളെ വിട്ടുകൊണ്ട് പാപവഴികളെ വിട്ടുകൊണ്ട് വിശുദ്ധ ജീവിതം, എന്ത് ത്യാഗം സഹിച്ചും എന്ത് കഷ്ടം സഹിച്ചും ഏതെല്ലാം നഷ്ടങ്ങൾ സഹിച്ചും യേശുവിനെ തന്നെ പിൻപറ്റുന്ന വിശുദ്ധന്മാരെ, അവർ മരിച്ചു പോയാലും ജീവിച്ചിരുന്നാലും അവരെ ചേർക്കുവാൻ യേശു വരികയും ദൈവസഭയാകുന്ന ആ മണവാട്ടിയെ സ്വീകരിച്ച് തന്റെ മണിയറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതിൻ്റെ ഒരു അവൻ ദൃഷ്ടാന്തമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഭൂമിയിൽ നടക്കുന്നതായിരിക്കുന്ന
കുടുംബജീവിതം. അതുകൊണ്ടാണ് വിവാഹം ഒരു മർമ്മമാണ് എന്നൊരു പിറനിടയായി തന്നത്. കമ്പി വാചകം പോലെ പറഞ്ഞു പോവുകയാണ്, എന്തിനാണ് വിവാഹം? പുരുഷന് തക്ക തുണയായിരിക്കും, തക്ക തുണയായിരിക്കും. ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഇണയാണ്, എന്നാൽ മനുഷ്യന് മാത്രമേ തുണയുള്ളൂ. ഇണ എന്ന് പറഞ്ഞാൽ അത് സന്താന വർദ്ധവിന് വേണ്ടി മാത്രമുള്ളതാണ്, എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് സന്താനവർദ്ധനവും മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി എല്ലാ നിലയിലും അവൻ തുണയായിരിക്കുക. സ്ത്രീക്ക് വിശ്രമം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു വിശുദ്ധ ജീവിതം, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, നയിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ സേവിക്കുവാൻ യോശുവ പറഞ്ഞതായിരിക്കുന്ന പദം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാൻ ഭാര്യഭർത്താക്കന്മാരുടെ കടമകൾ വായിച്ച് പിന്നെ കേൾപ്പിക്കുമെങ്കിലും ഓടിച്ച് പറയുന്നു, നമുക്കറിയാം. പ്രസവം എങ്കിലും പറയേണ്ടതായ ശുശ്രൂഷ നടത്തുന്ന വ്യക്തി എന്നുള്ളതിന് പറയേണ്ടതിന്റെ കടമയാണ്. അല്ലെ, പിന്നെ ചിലപ്പോ പ്രയസമം പറയും, അന്ന് ഭാഷ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ അക്സ പറയുന്നില്ലേ, അന്ന് വിവാഹം നടത്തിയ ഭാഷ വലിയ ഭാഷ ഒന്നും പറഞ്ഞില്ലല്ലോ. അവിടെ പറയേണ്ട കാര്യങ്ങൾ പറയാനേ വേണം. ഭർത്താവിന്റെ കടമകൾ ആദ്യമായി പറയുക, ഒന്ന്, ഭാര്യ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അത് വളരെ പരമപ്രധാനമാണ്, സ്നേഹിക്കണം. മറ്റാരെക്കാളുപരിയായി സ്നേഹിക്കണം. ഇതുവരെ ഒരു പക്ഷേ മുൻസ്ഥാനം കൊടുത്തിരുന്നതായിരിക്കുന്ന പലതും മാറ്റി ആ സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കേണ്ടി വരും. മറ്റുള്ളവർക്കും ഉണ്ട്, എന്നാൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്ക് തന്നെ കൊടുക്കണം. ഈ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അറിയത്തില്ല, ചിലർക്ക് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഫ്രിസണം ഒരിക്കലും ദേവദാസം പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. പക്ഷെ പാസ്റ്റർമാരുടെ പ്രശ്നം, ഒരു പാസ്റ്ററാണല്ലോ. ഭാര്യയ്ക്ക് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ഭയങ്കര തലവേദന, എന്നാൽ സഭായോഗം നടത്തുന്ന തിരക്കിൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടത്തി. എന്നാൽ സഭായോഗം കഴിഞ്ഞു വരുമ്പോൾ എങ്ങനെയുണ്ട് തലവേദന എന്നൊന്ന് ചോദിക്കാൻ പോലും ചിലപ്പോൾ ചില പാസ്റ്റർമാർക്ക് സമയമില്ല, അല്ലെങ്കിൽ മനസ്സ് വയ്ക്കില്ല. അപ്പൊ തന്നെ വിശ്വാസിയുടെ തലവേദനയെ കുറിച്ച് ഭയങ്കര ചിന്തയാണ്. അത് ഫോൺ ചെയ്തിട്ട് അമ്മാമ എങ്ങനെയുണ്ട് തലവേദന എന്ന് ചോദിക്കുകയും ഭാര്യയുടെ തലവേദന ചോദിക്കാതിരിക്കുകയും ചെയ്താൽ പ്രയാസമാണ്. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. സ്നേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം, വെളിപ്പെടുത്തണം. സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എങ്ങനെ വെളിപ്പെടുത്തണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഭാര്യയെ സ്നേഹിക്കുക, പോറ്റി പുലർത്തണം, ആ ചിന്ത ഉണ്ടായിരിക്കണം. എൻ്റെ സഹോദരനെയാണ് എങ്ങനെ പൊട്ടിപ്പുറത്തുന്നത്, നമുക്ക് വിശപ്പുണ്ടാകുന്ന നമുക്കറിയാം. അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അറിയണം, അറിയണം, പൊട്ടിപ്പുറത്തു. ബഹുമാനം കൊടുക്കണം. ഭാര്യ എന്ത് ചെയ്യണം? നമ്മൾ ചിലപ്പോൾ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു ചായ കിട്ടി, ചിലർ ചായ നല്ല ടേസ്റ്റാണ്, വീണ്ടും കുടിക്കാൻ തോന്നും. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു, പാസ്റ്റേ ചായ കുടിച്ചു, അങ്ങോട്ട് അമ്മാമ വേണ്ട, എൻ്റെ മരുമുള്ള ചായ പാസ് ഒന്ന് കുടിക്കണം. ശരിയാണ്, കുടിച്ചപ്പോൾ നല്ല ചായ തന്നെയാണ്. അപ്പൊ ചെറിയൊരു ചായ നല്ലതാണ്. അപ്പോഴായിരിക്കും അവിടെ വന്ന്, ഓ അമ്മാമയുടെ ചായ എന്തോ നല്ല ചായ, ഇവള് ചായ ഇട്ടാൽ ഒരു ഗുണവും. ബഹുമാനം കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായോ? അവമാനിക്കാതിരുന്നാൽ മതി ബഹുമാനമാണ്.
പ്രസംഗം. ഭാര്യയോട് വിശ്വസ്തനായിരിക്കും പ്രസംഗം. ജീവിതത്തിൽ പലതും വിശ്വസ്തനായിരിക്കും. വിവേകത്തോടെ ജീവിക്കും, വിവേകത്തോടെ ജീവിക്കും പ്രസംഗം. ഇടയ്ക്ക് കേട്ടതായിരിക്കും ഒരു കാര്യം പറയാം. ഒരു ദൈവദാസൻ ഇതുപോലെ ഒരു സദസ്സിൽ പറഞ്ഞതാണ്, ഭർത്താവിന് വിവേകം ഉണ്ടെങ്കിൽ ബാക്കി എന്തെല്ലാം പറഞ്ഞാലും ജീവിതത്തിൽ ഭാര്യയോട് അവളുടെ വീട്ടുകാരുടെ കുറ്റം പറയരുത്. അവർക്ക് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. അപ്പൊ വാക്കുകൾ വളരെ വിവേകത്തോടെ, പെരുമാറ്റം വളരെ വിവേകത്തോടെ. കുറച്ച് കാലത്ത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയൊക്കെയാണ് കരുതി. അന്യോന്യം വേണം അറിയണം, എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടക്കേട്, ഇതൊക്കെ നമ്മൾ അമ്മേ ഇത് തീറിയോടൊന്നും പഠിക്കത്തില്ല, അനുഭവം കൊണ്ടേ പഠിക്കത്തുള്ളൂ. വിവേകത്തോടെ ചെയ്യണം പെരുമാറണം. പ്രശ്നം കയ്പിൻ്റെ അനുഭവങ്ങൾ വരും, പക്ഷേ ആ കയ്പ് തുറന്നു കൊണ്ടുപോകാൻ പാടില്ല. കയ്പിനെ മധുരമാക്കണം. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഭാര്യയുടെ കടമകൾ ഒന്ന് ഓടിച്ചു പറയാം. ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ബഹുമാനം കൊടുത്തുകൊണ്ട് കീഴടങ്ങിയിരിക്കണം. ഇവരെ സംബന്ധിച്ചത് പറയേണ്ട കാര്യമില്ല. എന്നാലും ചിലപ്പോൾ ഭർത്താവിന്റെ വരുമാനത്തെക്കാൾ ഭാര്യയുടെ വരുമാനം കൂടുതലായിരിക്കണം. ഞങ്ങളായിരിക്കുന്ന ഗുജറാത്തില് ഒരു പ്രത്യേകതയുണ്ട്. ഭർത്താവ് ജോലിക്കാരനാണെങ്കിലും ശമ്പളം കൊണ്ടുവന്ന് ഭാര്യയുടെ കൊടുക്കും. അല്ലേ വർഷം മാർക്കറ്റിലോട്ട് ഇവർ രണ്ടുപേരും കൂടെ പോകും. സാധനമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ഭാര്യ മുമ്പിൽ നിന്ന് ഭാര്യയാണ് പൈസ എടുത്തു കൊടുക്കുന്നത്, ഭർത്താവ് പറയില്ല. എനിക്ക് നന്നായിട്ടറിയാം, ഞങ്ങൾ ഇത് പ്രാർത്ഥിച്ച് ചേർന്നാൽ നേരത്ത് സഹോദരി അകത്തു പോയി പൈസ എടുത്തു കൊണ്ടുവന്ന് ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവർ നമുക്ക് കൊണ്ട് തരുന്ന അനുഭവങ്ങളുമുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. പക്ഷെ തിരുവചനം പറയുന്നു, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എല്ലാതും. അച്ചാരി ചിലപ്പോൾ അറിവുകളുണ്ടാകാം, ചില വിഷയത്തിലൊക്കെ പോരായ്മയുണ്ടാകാം, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ആമെ ബഹുമാനം ആസ്ഥാനം കൊടുത്തുകൊണ്ട് മാത്രമേ ചെയ്യ പെരുമാറുക. ബഹുമാനത്തോടെ അനുസരിക്കുക. ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ കടപ്പെട്ടവളാണ്, കടപ്പെട്ടവളാണ്. ഞാൻ വിവരിക്കുന്നില്ല. ഭയപ്പെടേണം. അത് ബഹുമാനത്തോടുകൂടിയുള്ള, സ്നേഹത്തോടു കൂടിയുള്ള ഭയമാണ്. അവൻ ഭയപ്പെടുത്താൻ നോക്കണ്ട, അവൻ ഭയപ്പെടേണം. സ്വയം ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. സ്നേഹിക്കുക. ഇത് രണ്ടുപേർക്കും കടപ്പെട്ടതാണ്. സ്നേഹിക്കുക, നിർമ്മലമായ ഒരു നടപ്പ്. തിരുവചനം നമ്മെ പറയുന്നതാണ് നിർമ്മലമായൊരു നടപ്പ് സഹോദരിമാരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് ആവശ്യം. ആ നിർമ്മലമായ നടപ്പും നിർമ്മലവുമായ ഹൃദയവുമാണ് ആമേൻ സഹോദരിമാരുടെ അലങ്കാരമെന്ന് പറയും. അത് തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യം അതാണ്, അവരുടെ അലങ്കാരം. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞാനൊരു സാധന വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലൊക്കെ, ഞാൻ ഒരു 15 കൂട്ടം കാര്യം ഭാര്യ ഭർത്താക്കന്മാരെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. ചിലത് എനിക്ക് വേറെ ചേർന്ന് കിട്ടിയതാണ്, ചിലത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് അമ്മ ഉരുത്തിരിഞ്ഞു വന്നതാണ്. പെട്ടെന്ന് 15 കാര്യം വായിച്ചു ശ്രദ്ധിച്ച് കേട്ടോ.
ഇതിൽ ഏതെങ്കിലും കാര്യം ഓർമ്മയില്ല പിന്നെ എന്നെ വിളിച്ചാൽ മതി, ആമെ പറഞ്ഞുതരാം. ഇതെന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോടെ, ആമെ. ഒരു 15 കൂട്ടം കാര്യങ്ങളാണ്, കാരണം അത് പറയാനുള്ള കാരണം എന്താണ്? യേശുക്രിസ്തു പറഞ്ഞു, ഭിന്നിച്ചിരിക്കുന്ന കുടുംബം, ഭിന്നിച്ചിരിക്കുന്ന രാജ്യം തകർന്ന് ഇല്ലാതെയായിത്തീരും, നാമാവശേഷമായി തീരും. പ്രസവം, ഇത് ദൈവമക്കൾ പോലും ദൈവദാസന്മാർ പോലെയും അതിനത്ര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ, യേശു പറഞ്ഞപ്പോഴേ പിശാചു ശ്രദ്ധിച്ചു. അവൻ അന്ന് തൊട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുടുംബം തകർക്കാൻ, രാജ്യം തകർക്കാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഭിന്നിപ്പിക്കുക. അതിന് പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല. സഭകളെ ഭിന്നിപ്പിക്കുന്നു അതിന് തന്നെയാണ്. ഒരിക്കല് ഒരു വ്യക്തി പിശാചിനോട് ചോദിച്ചു, ഒന്ന് കേട്ട് കാണാം, നീ എങ്ങനെയാണ് ഇതൊക്കെ തകർക്കുന്നത്? കുടുംബങ്ങളെ തകർക്കും, സഭ തകർക്കും, എന്താണ് ഇതിന്റെ കാരണം? ആ പറഞ്ഞു, ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. വലിയ കാര്യമൊന്നുമില്ലെങ്കിൽ ഇതൊക്കെ എത്ര നല്ല കുടുംബങ്ങളാണ് തകർക്കപ്പെടുന്നത്, എത്ര ഇതാണ്. അപ്പോൾ ആ പിശാച് അവനെ ഒരു പലചരക്ക് കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് അവനോട് പറഞ്ഞു, ശ്രദ്ധിച്ചോ ഞാൻ എന്താ ചെയ്യണമെന്ന്. പുള്ളി ശർക്കര അല്പം തോണ്ടി എടുത്തിട്ട് ചുമലയിലിരുന്ന് തിരിച്ചു. ആ പിശാച് ആ ചുമലയിലിരിക്കുന്ന ശർക്കര തിന്നാനായിട്ട് ഒരു ഈച്ച പതി അങ്ങോട്ട് വന്നു. ആ ഈച്ചയെ പിടിക്കാൻ അന്നേരം ഒരു പല്ലി, മോളിലിരുന്ന പല്ലി ഓടി താഴ്ത്തോട്ട്, പല്ലി ഓടി വന്ന് കണ്ടപ്പോഴാണ് കടയുടെ വാതിക്കിലിരുന്നതായിരിക്കുന്ന ഒരു പൂച്ച പല്ലിയെ പിടിക്കാൻ ഒറ്റച്ചാട്ടം. ഈ കടയുടെ വാതിക്കുന്നതിലൂടെ ഈ പൂച്ച കൊണ്ട് മാറുന്നത് കണ്ടപ്പോഴാണ് ആ കടയ്ക്ക് വെളിയിലൊരു പട്ടിയിൽ പോണം. പട്ടി പൂച്ചയെ പിടിക്കാനായിട്ട് കടയിലേക്ക് എടുത്ത് ചാട്ടം. പൂച്ചയകത്ത് കയറിയാൽ അത്ര കുഴപ്പമൊന്നുമില്ല, പക്ഷെ കടക്കാരന്റെ കടയ്ക്കകത്തോട്ട് പട്ടി കയറിയപ്പോൾ കടക്കാരൻ ആമെ ത്രാസിൽ വെച്ചിരുന്ന കട്ടിയെടുത്ത് പട്ടിയുടെ തലക്കിട്ടതാണ്. ആ പട്ടി തൊട്ട അയൽവക്കാരൻ്റെയാണ്, അദ്ദേഹത്തിന്റെ നല്ല സ്നേഹമുള്ള വ്യക്തിയിലായിരുന്നു. അദ്ദേഹം അത് കണ്ടിട്ട് സഹിക്കുമോ? അവര് തമ്മിൽ ഭയങ്കര പ്രശ്നമായി, കേസായി. സാത്താൻ ചോദിച്ചു, കണ്ടോ, ഇത്രയേ ഉള്ളൂ? പല പ്രശ്നങ്ങളുടെയും കാര്യം അന്വേഷിച്ചു പോയാൽ ഒന്നുമില്ല. അപ്പോൾ ഭിന്നിച്ചിരിച്ചാൽ തകർന്നു പോകും. അതൊഴിവാക്കാൻ നമുക്ക് സമൂഹത്തിലും സഭയിലും നമ്മുടെ ജീവിതത്തിലും തലമുറകളുടെ മുമ്പിലൊക്കെ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്തു കുടുംബത്തിൻ്റെ കേന്ദ്രമായിരിക്കണം. ക്രിസ്തു ആയിരിക്കണം കുടുംബത്തിൻ്റെ കേന്ദ്രം. അവനെ നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യേണ്ടത്? മുമ്പോട്ട് പോകട്ടെ. രണ്ട്, ദൈവഹിതത്തിന് മുൻസ്ഥാനം കൊടുക്കണം. ക്രൈസ്തവന്റെയല്ല, അക്സേതയല്ല, മുൻസ്ഥാനം ദൈവഹിതത്തിന് കൊടുക്കണം. മൂന്നാം ദൃശ്യം, ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാൻ പാടില്ല. മുടക്കം വന്നാൽ അവിടെ പ്രയാസം തുടങ്ങും. വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടായിരിക്കും, കുഴപ്പമില്ല, പക്ഷെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണോ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കുറച്ചുകൂടെ പറഞ്ഞാൽ കരം പുറത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. ഇത് അനുഭവത്തോട് ചേർന്ന് പറയുക, ദൈവം തന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. അതിന് സൽക്കാരം നിങ്ങൾ ചെയ്യാം. കുടുംബജീവിതത്തിൽ പോലെ അതിഥി സൽക്കാരം. അഞ്ചാമത്തെ വിഷയം, അന്യോന്യമുള്ള കടപ്പാടുകൾ നിർവഹിക്കാം. അതെന്തൊക്കെയാണെന്നറിയാമോ? ശാരീരികമുണ്ട്, മാനസികമുണ്ട്, ഭൗതികമുണ്ട്, ആത്മീയമുണ്ട്. ഈ നാല് കാര്യങ്ങളിലും അന്യോന്യമുള്ള കടപ്പാടുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുക. മക്കൾക്ക് മാതൃകയായിരിക്കും അവരേറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കുന്നത്. മക്കൾക്ക് ദൈവം അമ്മയെ അനുവദിച്ച ദൈവം നിങ്ങൾക്ക് തലമുറകളെ തരും.
എന്നാൽ ചെറുപ്പം മുതൽ അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരുടെ നമ്മൾ എന്ത് ചെയ്യണം? മാതൃക ആയിരിക്കാൻ ഇടയാക്കി തീരണം. കഥകളാസ് ഓർപ്പിച്ചല്ലോ, പരസ്പര ധാരണ, സഹകരണം, ഇത് പങ്കാളിത്തമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. പങ്കാളിത്തം, അതുകൊണ്ട് പരസ്പര ധാരണയും സഹകരണം ആവശ്യമാണ്. പങ്കാളിയുടെ നല്ല വശങ്ങൾ അംഗീകരിക്കണം, പ്രശംസിക്കണം. തെറ്റായ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് പറയും, ഉപ്പ് കൂടിപ്പോയാൽ കുറഞ്ഞു പോയാൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. പക്ഷെ ഉപ്പ് പാകത്തിനാണെങ്കിൽ ഇന്നത്തെ നല്ല ഭാഗമാണ് കേട്ടോ, നല്ലതാണ് എന്ന് അങ്ങനെ നല്ലതിനെ ചെയ്യണം, പ്രശംസിക്കണം, അംഗീകരിക്കണം, അന്യോന്യം ധൈര്യപ്പെടുത്തണം. വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പക്ഷെ ചെയ്യണം, ധൈര്യപ്പെടുത്തണം. ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ കർത്താവോട് കൂടെ ഉണ്ടല്ലോ, അവനല്ലേ നമ്മളെ വിളിച്ചത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം വില വെച്ചിരിക്കും എന്ന് പറയാ. അല്ലെങ്കിൽ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട, നമ്മുടെ കർത്താവലികൾ ആമേൻ. അവൻ നമ്മെ സഹായി ഒരു വിഷയത്തിന് മുമ്പിൽ അന്യോന്യം ധൈര്യപ്പെടുത്തുക. ആമേൻ. കടപ്പെട്ടവരാ പ്രസലം. ആമേൻ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതായിരിക്കുന്ന ആമേൻ. അതിനെ കുറിച്ച് വിവരിക്കുന്നില്ല. ആമേൻ. കയ്പായിരിക്കരുത്. പ്രസലം. ആമേൻ. നിങ്ങൾ കേട്ടിട്ടുള്ളതാണെങ്കിൽ എന്ന് ചേർന്ന് പറയാം, കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പറയുമ്പോൾ നടക്കുന്നത് എന്താണ്? കുടുംബം ഇമ്പമല്ല, പിന്നെ ഭൂകമ്പമാണ്. പ്രസലം. എന്നാൽ കുടുംബം എന്തായിരിക്കണം? ഇമ്പമാക്കി തീർക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അന്യോന്യം അറിയണം, വിശ്വസിക്കണം, വിശ്വസിക്കണം. അതെല്ലാം നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് അതൊക്കെ സംഭവിക്കുന്നത്. അമ്മേൻ. അക്കാര്യം ദൈവം സഹായിക്കട്ടെ. മറ്റേ കാര്യം, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞു, പാസ്റ്റേ നിങ്ങൾ ഈ ഭാര്യ ഭർത്താക്കന്മാരെ കൂടെ ഒത്തിരി കാര്യങ്ങൾ പറയുമല്ലോ, അങ്ങനെ അമ്മോട് നിങ്ങളോട് ചെയ്യാൻ മനക്കി ഈ പ്രായമായതിനെ കുറിച്ചൊന്നും ഒന്നും പറയാറില്ല. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതെ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് മൂന്നാം ദിവസം അവരും അമ്മയെയും ഒറ്റയ്ക്കാക്കിയിട്ട് വേറെ പോയി താമസിക്കുന്നവരുണ്ട്. ഒരിക്കലും വരുത്. ആമേൻ. യുവ കലലിയ നാല് പേര് നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങൾ അവരെ കരുതണം. ആമേൻ. നാളുകൾ കൂടി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഞെരുക്കത്തിൽ നിന്നാണെങ്കിലും ഉള്ള അവസ്ഥയിൽ നിന്നാണെങ്കിലും അവർക്ക് ഓരോ ജോഡി വസ്ത്രം കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ എന്തിനപ്പോ ഇതൊക്കെ മേടിച്ചോണ്ട് വന്നേ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം. എന്നാലും ആമെ അവരെ കരുതുക. ആമെ. എനിക്കറിയാം ഒരു ദേവദാസ് തൻ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് തൻ്റെ മാതാപിതാക്കന്മാർ തന്നെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. തൻ്റെ കുടുംബത്തിന് ആരും ഇന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഇന്ന് തൻ്റെ മാതാപിതാക്കന്മാർ ക്ഷീണിതരാണ്, അവർ വിശ്വാസികളല്ല. ആമെ. എങ്കിലും ഈ ദൈവദാസൻ അവർക്ക് ഇപ്പോഴും മാസം മാസം സഹായം അയച്ചു കൊടുക്കുന്ന എനിക്കറിയാം. തനിക്കൊന്നും കൊടുത്തിട്ടില്ല. എങ്കിലും തനിക്കൊരു കടപ്പാട്, മാതാപിതാക്കൾ നിങ്ങളെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം തന്ന, നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് നിങ്ങളെ ഇത്രത്തോളം ആക്കിയ മാതാപിതാക്കന്മാരെ ഒരിക്കലും മറക്കാൻ പാടില്ല. അവരെ മറന്ന് അവരെ വിട്ടിട്ട് നിങ്ങൾ എന്ത് നേടാൻ പോയാൽ അതൊന്നും ജീവിതത്തിൽ ശാശ്വതമായി അനുഗ്രഹമായി വരികയില്ല. നിങ്ങളുടെ തലമുറകൾ അതേ പിന്തുടരുകയുള്ളൂ. ആമേ. ദൈവദാസൻ പറഞ്ഞപ്പോൾ ഈ സോണിൽ കർത്താവിന്റെ വേല ചെയ്ത ഏറെ നാളും സോണിന്റെ നേരത്തിൽ വെച്ച കർത്താവിന്റെ ദാസൻ ജോയിച്ചോറച്ച് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു അനുഭവം ഇതാണ്. ഒരപ്പനെ മകൻ ആമേ വീട്ടിൽ നിന്ന് വലുക്കിയതാണ്. ആമേ കാലം പിടിച്ച് വലിച്ചു വലിച്ച് പണിക്ക് വരെ കൊണ്ടുപോയി. പണിക്ക് വലിച്ചപ്പോൾ അപ്പൻ മോനോട് പറഞ്ഞു, മതിയട മോനെ ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞു. എന്റെ അപ്പനെ ഞാൻ ഇവിടം വരെ വലിച്ചോളന്ന്. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? കരുതണം. ആത്മീയ വിഷയത്തോടൊപ്പം
പാസ്റ്ററായതുകൊണ്ട് പാസ്റ്റർ കുടുംബം ആയതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ആമേ സഭാരാധന ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. പാസ്റ്റർമാർക്ക് ഒരു അസുഖമുണ്ട്, നാട്ടിൽ പോകുമ്പോൾ ഞായറാഴ്ച രാവിലെ ടിക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കും. സഭാരാധന മുടക്ക. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, പതിനഞ്ചാമത്തെ കാര്യം ഇപ്പൊ പതിനഞ്ചുകാരും പറഞ്ഞു, പതിനഞ്ചാമത്തെ കാര്യം ഞങ്ങളുടെ എല്ലാ നന്മയിലും നിങ്ങൾ ദശാംശം മേടിക്കുന്നവരാണ്. എല്ലാ നന്മയിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദശാംശം വേർതിരിക്കും. ഇത്രയും ചെയ്യാമെങ്കിൽ ദൈവം അനുഗ്രഹിക്കും. പ്രസന്നമാണ് ആമേ. ഇന്ന് നടക്കാൻ പോകുന്ന ശുശ്രൂഷയെ കുറിച്ചൊരു കാര്യം പറഞ്ഞ് ആമേ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു വസ്തു കൊണ്ടുമല്ല ഇവരെ യോജിപ്പിക്കുന്നത്, ഒരു വ്യക്തികളുമല്ല ഇവരെ യോജിപ്പിക്കുന്നത്. സ്വർഗത്തിലെ ദൈവമാണ് ഇവരെ യോജിപ്പിക്കുന്നത്. ന്യായപ്രമാണ അഥവാ ദൈവവചന പ്രകാരമാണ് ഇവർ യോജിപ്പിക്കപ്പെടുന്നത്. മറ്റൊന്ന്, അവർ തങ്ങളുടെ വായ കൊണ്ട് ഏറ്റുപറയുന്നതായ ഉഭയസമ്മതത്തിലൂടെയാണ് അവർ യോജിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ മറ്റ് യാതൊരു മാനിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വേണം വിളിക്കുന്നു. ദൈവസ്ഥ നമ്മുടെ കണ്ണുകളിലേക്കാണ് ആമേ. വളരെ നിമിഷം പ്രാർത്ഥിക്കാം. ആമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു ആത്മാർത്ഥതയോടെ ആമേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ വലിയവനായിരിക്കുന്ന ദൈവം അനുഗ്രഹിപ്പാൻ ആമേ. ദൈവസാന്നിധ്യം ഇവിടെ വ്യാപരിക്കപ്പെടുവാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാണ്. എല്ലാവരും ഹല്ലേലൂയ. ആത്മാവ് പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാവരും ആമേ. ആത്മാവിന് സ്തോത്രം ചെയ്യുവാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തസാക്ഷ്യം, യേശുവിന്റെ രക്തസാക്ഷ്യം സകല പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഓ സകല പോരായ്മകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ പരിഹരിക്കപ്പെടുവാൻ ഇടുന്ന പക്ഷം നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഇതുവരെയും അങ്ങയുടെ പാദപീഠത്തിൽ നിങ്ങളായിരുന്നു, വളരെ സ്തുതിക്കുവാനോട് കൃപ ചെയ്തല്ലോ, വചനത്തിലൂടെ അങ്ങ് നിങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവേ, അങ്ങയുടേതായിരിക്കുന്ന വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വാക്കുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേ. ഹല്ലേലൂയ. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്ദല്ല എന്ന് കണ്ടുകൊണ്ട് അവൻ തക്കതുണ ഉണ്ടാക്കുവാൻ ആമേ. ഹല്ലേലൂയ. പദ്ധതി ഒരുക്കി ഭൂമിയിൽ ഹല്ലേലൂയ ആദ്യത്തെ ഹല്ലേലൂയ കുടുംബത്തെ സ്ഥാപിച്ചവനായിരിക്കുന്ന അത്യുന്നതനായിരിക്കുന്ന ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ആമേ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ പ്രേസ്മോനെയും പ്രിയ അക്സയെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാതാപിതാക്കന്മാരെ ഏൽപ്പിക്കുകയാണ് ആമേ. ഈ ഹോലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവകരങ്ങളെ വ്യാപരിക്കാനെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ. ഞാൻ ഓഡിയൻസിനോടായിട്ട് ചോദിക്കുകയാണ്, കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ഉടുമ്പുചോല താലൂക്ക് രാജഗിരി വില്ലേജിൽ എബനേസർ വീട്ടിൽ പാസ്റ്റർ ടി വിജയപ്രകാശിന്റെയും ശ്രീമതി ജെസ്സി വിപ്പിയുടെയും മകൻ പ്രൈസ്മോൻ ടി വി പ്ലീസ് ന്യൂഡൽഹിയിൽ പാലം താലൂക്ക് സീതാപുരിയിൽ ഗലി നമ്പർ 2 R2B2 കല്ലുങ്കൽ വീട്ടിൽ ശ്രീമാൻ കെ ജെ തോമസിന്റെയും ശ്രീമതി ജെസ്സി തോമസിന്റെയും മകൾ അക്സ തോമസ്. ഇവർ തമ്മിലുള്ളതായിരിക്കുന്ന വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് 2021 February 27 ന്യൂഡൽഹിയിൽ സീതാപുരി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ വെച്ച് ഇരു കുടുംബക്കാരുടെയും ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുവാൻ ഇടയായിട്ട് എന്നേ ദിവസം അവര് പരസ്പരം ഉപയസമ്മതം ചെയ്ത് വിവാഹബന്ധത്തിൽ പ്രവേശിപ്പാൻ ദൈവസന്നിധിയിലും ദൈവസഭയുടെ മുമ്പാകെയും വന്നിരിക്കുന്നതിനാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ഇവർ തമ്മിൽ യോജിപ്പിക്കപ്പെടുന്നതിന് തടസ്സമായി ദൈവത്തിന്റെയും ഉപദേശത്തിനനുസരിച്ചോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചോ ന്യായമായ എന്തെങ്കിലും കാരണം
ഉണ്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് രേഖാമൂലം അറിയിക്കുവാനുള്ള അവസരമാണ് ഇപ്പോൾ. ഇല്ലാത്ത പ്രശ്നം ഈ വിഷയത്തിൽ ഇപ്പോൾ എന്ന പോലെ എപ്പോഴും നിങ്ങൾ മൗനമായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ മൗനം സമ്മതമായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പ്രിയ പ്രേസ്മോനോടും പ്രിയ അക്ഷയോടും ഞാൻ ചോദിക്കുന്നു, സകല ഹൃദയങ്ങളെയും അറിയുന്നവരും മനുഷ്യരുടെയും സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിൽ വെളിപ്പെടുത്തുന്നതിനുമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ വിവാഹത്തിൽ നിങ്ങൾ ഒന്നിച്ചുകൂടാതെ വേണ്ട ന്യായമായ എന്തെങ്കിലും തടസ്സം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അഗ്നിജാലിക്കൊത്ത കണ്ണുള്ളവനായിരിക്കുന്ന കർത്താവിന്റെ സ്ഥലം നിങ്ങൾ ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് അവ ഇപ്പോൾ വെളിപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ തടസ്സമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ല. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഞാൻ പ്രൈസ്മോൻ ടിവിയോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന അക്സ തോമസ് എന്ന യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണ്. മരണം നിങ്ങളെ വേർപിരിക്കുന്നവരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സാഹചര്യത്തിലും നിങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും മാനിക്കുകയും പോറ്റി പുലർത്തുകയും അവരോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു. അക്സയോട് ഞാൻ ചോദിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ അക്സ തോമസിനോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന പ്രൈസ്മോൻ എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണ്? മരണം നിങ്ങളെ വേർപിരിക്കുന്നവരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സാഹചര്യത്തിലും നീ ഇവളെ ഇവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും കീഴ്പ്പെട്ടിരിക്കുകയും ഇവരോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു. ആമേൻ. ഇവരാണ് തമ്മിൽ ഹല്ലേലൂയ വിവാഹത്തിലേക്ക് പ്രവേശിപ്പാൻ സംബന്ധിച്ചിരിക്കുന്നതായിരിക്കുന്ന ഈ നിമിഷത്തില് ഞാൻ കർത്താവിന്റെ ദാസന്മാർ സ്റ്റേജിൽ ആമേനോടുള്ള ദൈവദാസന്മാരോട് പറയാം, നിങ്ങളെ ഹല്ലേലൂയ ദൈവമായിട്ട് ഹല്ലേലൂയ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഖത്തിലും ദുഃഖത്തിലും
സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും മാനത്തിലും അപമാനത്തിലും ഇങ്ങനെ ജീവിതത്തിൽ ലഭ്യമാകുന്ന എല്ലാ സാഹചര്യത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുകയും മാനിക്കുകയും സംരക്ഷിക്കുകയും പോറ്റി പുലർത്തുകയും നിന്നോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളും. ഈ ഉഭയസമ്മതത്തിന് ദൈവവും ദൂതന്മാരും കൂടിയിരിക്കുന്ന വിശുദ്ധന്മാരുടെ സഭയും സാക്ഷികളാകുന്നു. ആമേൻ. അക്സ തോമസ് എന്ന ഞാൻ, പ്രേസ്മോൻ എന്ന അങ്ങേ, ഇപ്പോൾ മുതൽ എന്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും മാനത്തിലും അപമാനത്തിലും ഇങ്ങനെ ജീവിതത്തിൽ ലഭ്യമാകുന്ന എല്ലാ സാഹചര്യത്തിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും കീഴ്പ്പെട്ടിരിക്കുകയും അങ്ങയോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ഉഭയസമ്മതം ചെയ്തു കൊള്ളുന്നു. ഈ ഉഭയസമ്മതത്തിന് ദൈവവും ദൂതന്മാരും ഇവിടെ കൂടിയിരിക്കുന്ന വിശുദ്ധന്മാരുടെ സഭയും സാക്ഷികളാകുന്നു. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കഴിയുമെന്ന് നിങ്ങളുടെ കരങ്ങളെ ഇങ്ങോട്ടൊന്ന് നീട്ടിക്കൊണ്ട് പ്രേസ്തകളോട് വിശ്വാസത്തോടെ ആമേൻ പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സർവശക്തനും നീതിമാനും വിശ്വസ്തനുമായിരിക്കുന്ന ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്ന ഈ സായാഹ്ന സമയത്ത് ദൈവത്തിന്റെ സന്നിധാനത്തിൽ കടന്നു വന്ന് ഹല്ലേലൂയ അന്യോന്യം ഹല്ലേ ഉഭയസമ്മതത്തിലൂടെ കരങ്ങൾ കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിരിക്കുന്ന ആമേൻ പ്രിയ ഹല്ലേലൂയ പ്രൈസ്മോനെയും പ്രിയ അക്ഷയെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുതകരം ഈ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ അനുഗതമായ കുടുംബ ജീവിതം നയിച്ച് ആമേൻ മാതൃകയോടെ ഹല്ലേലൂയ ജീവിപ്പാൻ ഇവരെ സഹായിക്കുമാറാകണമേ. സ്വർഗീയമായ ജ്ഞാനം അവർക്ക് കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുപ്പിന് ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് അങ്ങയുടെ വചനത്തിൽ നിങ്ങൾ വായിക്കുന്നത് പോലെ മൂന്നാമനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ സാന്നിധ്യം ഈ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടാകേണ്ടതിനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, അബ്രഹാമിനോടുകൂടെ സാറയെ യോജിപ്പിച്ച ദൈവമേ, ഹല്ലേലൂയ, ഇസഹാക്കിനോടുകൂടെ റിബേക്കയെ യോജിപ്പിച്ച ദൈവമേ, യാക്കോബിനോടുകൂടെ ഹല്ലേലൂയ റാഹേലിനെ യോജിപ്പിച്ച ദൈവമേ, ഹല്ലേലൂയ മോശെയോടുകൂടെ ഹല്ലേലൂയ അവനെ രൂത്തിനെ യോജിപ്പിച്ചവനായിരിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ ഈ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സിന്റെ അവസാനം വരെ അങ്ങയുടെ വരവ് വരെ വിശ്വസ്തതയോടെ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ ക്രമീ പ്രിയപ്പെട്ടവരുടെ
പകരുമാറാകണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ഇവരെ അനുഗ്രഹിക്കണം, കൃപയിൽ മറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രസംഗത്തിലെ വേദഭാഗം വായിക്കുന്ന മത്തായിയുടെ സുവിശേഷം 19 അധ്യായം ആമേൻ 3-6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നതോ വിഹിതമോ എന്നോ അവനെ പരീക്ഷിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും, അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളിച്ചതെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാ രണ്ടല്ല, ഒരു ദേഹം അത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിപ്പിക്കരുത് എന്ന് ഉത്തരം പറയുന്നു. ഈ പദം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവമാണ് ഈ പ്രിയപ്പെട്ടവരെ വേർതിരിച്ചത്. അതുകൊണ്ട് ഈ സഭ, ഞാൻ ഈ പദം പറയുമ്പോൾ അതിന്റെ പുറകെ നിങ്ങൾ ആമേൻ എന്ന് പറയണം. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ആമേൻ. തുടർന്ന് എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ കൊയറ് വാഴ്ത്തുകയും ആമേൻ. ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രചിതമായി സഭയ്ക്ക് തടയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തടയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവഗണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ,
ക്രിസ്തുവും സഭയും എന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അതിനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ദൈവത്തിന് സ്തോത്രമെന്ന പത്രോസ് മൂന്നാം അധ്യായമായിട്ട് ഒന്ന് മുതൽ ഏഴ് വരെയോട് പോയിരിക്കും. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുപ്പി. അവരിൽ പലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടത്തിനാൾ ചേർന്ന് ഒഴിവാകേണ്ടിയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി തുന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അശ്വഭൂഷണമായ ഹൃദയത്തിൻ്റെ കൂടെ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നതയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടി വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ദൈവത്തിന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുത്തി. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യത. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തോ ഫലപ്രദമായ ഒന്നി ഒരു പോലെ ഇരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരുവരു പോലെയും ഇരിക്കും. യഹോവത്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകുമാറാകട്ടെ. പാട്ട് പാടും. അപ്പോൾ തന്നെ ദൈവവാസന്മാരെ മുമ്പോട്ട് വരിക. ആമേൻ. ബ്ലെസ്സിംഗ് പ്രയർ പാസ്റ്റർ ലിൻസ് വി കുര്യൻ ദേവദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ക്രമീകരണമാണ്. പിന്നെ കൊയറുടെ പാട്ട് പാടും. ദേവദാസന്മാർ എല്ലാവരും ഒന്നാണ്. എല്ലാ ദേവദാസനും
എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ പ്രിയമുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഉഭയസമ്മതത്താൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതം ഇന്ന് പകരിൽ അവരെ ഒരുമിപ്പിച്ച ദൈവ സാന്നിധ്യം ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിറഞ്ഞു നിൽക്കേണ്ടത്, വിജയകരമായൊരു കുടുംബജീവിതം നയിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ തരങ്ങളും ചലിക്കട്ടെ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പകരിൽ നമ്മൾ വരെ അനുഗ്രഹിച്ച കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, എത്രയോ കുടുംബങ്ങൾ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ നടുവിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നടത്തേണ്ടതിന് ജീവിക്കേണ്ടതിന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ പിതാക്കന്മാരായ ആദാമിനെ അവരെയും യോജിപ്പിച്ച ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പകലിൽ ഈസായം സന്ധിയിൽ കർത്താവേ ഉഭയസമ്മതത്താൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് വിജയകരമായ കുടുംബജീവിതം നയിപ്പാൻ ഇവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ സകല ആത്മീക അനുഗ്രഹങ്ങളാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനത്താലും ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതായിരിക്കണം അവരമ്പോട്ട് കടന്നു വന്ന രജിസ്റ്ററിൽ സൈൻ ചെയ്യണം. അതുപോലെ രണ്ട് സാക്ഷികൾ അമ്പോട്ട് കടന്നു സൈൻ ചെയ്യണം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയ ഗ്രേസ് മോനും അക്ഷയ്ക്ക് ഞങ്ങളുടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ഗാനം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് സമർപ്പിക്കുന്നു.
പ്രവർത്തനങ്ങളിൽ എല്ലാം ആക്റ്റീവായിട്ടുണ്ട്, പങ്കെടുത്തിരുന്നു.
പലകാലം ദൃഷ്ടികളിലെല്ലാം പങ്കെടുക്കുവാനും പ്രൈസ് വാങ്ങിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. അതിലെല്ലാം ഉപരിയായി അവിടെ ഞങ്ങളുടെ ചെറുതിലാളുടെ അടുത്തുള്ള ഹിന്ദിക്കാരുടെയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവർക്ക് ഒരു സൺഡേ സ്കൂൾ ക്രമീകരിക്കാനും അവരുടെ വീടുകളിലൊക്കെയും കടന്നുപോയി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഒരു 100-ൽ അധികം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന സൺഡേ വൈകിയ വേളയിൽ അവർക്ക് വേണ്ടി ഒരു സൺഡേ സ്കൂൾ ക്രമീകരിക്കാനും അവരെ യേശുക്രിസ്തുവിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കാനും പാട്ടുകൾ പഠിപ്പിക്കാനും ഒക്കെ മത്സരത്തിലൊക്കെ അവരെ യുവജനങ്ങളോട് എല്ലാം പരിശ്രമിച്ചാണ് വലിയ ഒരു വിജയമായി അത് തീർന്നു. അവരെ സഭയിൽ ആക്റ്റീവായിരുന്നവരാണ് ഈ സഭയിൽ നിന്ന് പോകുന്നതിനടി ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ്. എങ്കിലും ഒരു സന്തോഷമുള്ളത് അവിടെ ഒരു സുവിശേഷ വേലയിലായിരിക്കുന്ന ഒരു ഭവനത്തിലേക്കാണ് കടന്നു പോകുന്നത്. അവിടെ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, അവരുടെ വേലയെ അനുഗ്രഹിക്കട്ടെ. ധാരാളം അനേകർക്ക് ആശ്വാസമായി, അനേക ദൈവമക്കളെ ദൈവത്തിന് വേണ്ടി തേടുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ശാരോൺ ഫെലോഷിപ്പ് സഭ സീതാപുരിയുടെ പേരിലുമുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ ഇരിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. എല്ലാ ബഹുമാനികൾക്കും ക്രിസ്തുവിന് സന്ധ്യാവന്ദനം. ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഘടകവും അടിത്തറയുമാണ് കുടുംബം. കുടുംബജീവിതം ആരംഭിക്കുന്നത് വിവാഹത്തിലൂടെയാണല്ലോ. ഇന്ന് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം കൂടി സംജാതമാകുവാൻ സ്വർഗീയ ദൈവം കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ വ്യത്യസ്ത വീക്ഷണകോണുകൾ തിരുവചനത്ത് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യർ തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരെ സ്വീകരിച്ചു. അപ്പോ മാനുഷികമായ ഇഷ്ടപ്രകാരം പങ്കാളികളെ തിരഞ്ഞെടുക്കാറുണ്ട്. ഉൽപ്പത്തി 26-ാമത്തെ അധ്യായം ശ്രദ്ധിച്ചാൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് ജീവിത പങ്കാളികളെ തിരഞ്ഞെടുത്തതിന്റെ വിവരണം നമുക്ക് കാണാൻ കഴിയും. അതേ അധ്യായങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ ദൈവം തക്കതായ തുണകളെ മനുഷ്യന് കൊടുത്തതായി കാണാൻ കഴിയും. 3 കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ബോധിച്ചതുപോലെ തിരഞ്ഞെടുക്കാറുണ്ട്, മാതാപിതാക്കൾ തിരഞ്ഞെടുത്ത് കൊടുക്കാറുണ്ട്, ദൈവം തിരഞ്ഞെടുത്ത് കൊടുക്കാറുണ്ട്. ബോധിച്ചതുപോലെ തിരഞ്ഞെടുത്തിന്റെ തിക്ത അനുഭവം 6-ാമത്തെ അധ്യായം ഉൽപ്പത്തിയിൽ കാണാം. പാപം വർദ്ധിച്ചു, ദൈവ ക്രോധം വെളിപ്പെട്ടു. മാതാപിതാക്കൾ തിരഞ്ഞെടുത്ത് കൊടുത്ത കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം ആ കുടുംബത്തിൽ വെളിപ്പെട്ടതായി കാണാൻ കഴിയും. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത കുടുംബത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടതായി കാണാൻ കഴിയും. ഈ കുടുംബം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേർന്ന് രൂപം കൊണ്ടതാകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങളും മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിൽ എന്നും ഉണ്ടാകും. ആമേൻ. സകലവിധ സ്വർഗീയ അനുഗ്രഹങ്ങളാലും ഭൂമിയിലെ ഭൗതിക നന്മകളാലും ധന്യമായി ഈ കുടുംബത്തെ സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡൽഹി ഇവാഞ്ചലിസം ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആശംസവാചകങ്ങളുമായി ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഡൽഹി പട്ടണത്തിൽ അനേക ദൈവദാസന്മാർ ബഹുമാനി ഷാനി പാസ്റ്റർ ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് ദീർഘവർഷങ്ങളായി ഈ പട്ടണത്തിൽ കർത്താവ് വേദിയിലായിരിക്കുന്നു. ആ ഡൽഹി ടീമിനോടുള്ള ബന്ധം, ഇവാഞ്ചലിസം ടീമിനോടുള്ള ബന്ധത്തിൽ അക്സയുടെ പിതാവും പല അവസരങ്ങളിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാനുള്ള സാവകാശങ്ങൾ പിന്നീട്ടുണ്ട്. ആ ദൈവിക ബന്ധത്തിലാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഡൽഹി ഇവാഞ്ചലിസം ടീമിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ നിന്ന് ആശംസകൾ ലഭിച്ചു. ക്രിസ്ത്യൻ ഡൽഹി ഇവാഞ്ചലിസം ടീമിൽ നിന്ന് ആശംസകൾ ലഭിച്ചു. ഞാൻ നിങ്ങളുടെ ആശംസകൾ ഒഫ്കോഴ്സ് പറയാൻ പോകുന്നത് ഞങ്ങളുടെ മാതാവിൻ്റെ, അതായത് ജെസ്സിയമ്മ, അവരുമായി ആ ഒരു കുടുംബത്തിൻ്റെതായ ആശംസകളാണ് അറിയിക്കുന്നത്. തുണ്ടിയത്ത് ഫാമിലി, അമ്മാമ്മ തുടർന്ന് താഴോട്ടും മേലോട്ടുമുള്ള 10 സഹോദരി സഹോദരന്മാർ, അവരുടേതായ മക്കൾ, കസിൻസ് എന്ന് പറയാം, ദേ ആർ അബൌട്ട് 18 cousins who actually want to congratulate you as a family along with me. So of course I want to congratulate you on their behalf as well as the other family members hearing us through the media from Kerala and other parts of the country. So of course
I wish my other cousins to join me, congratulate the newborn family, praise more and Aksa more, of course, all blessings, all congratulations, everything that is possible in a human life that God can provide you to bless you. I wish everything may happen in your life. Congratulations. What a thanks, Pastor Vijay Prakash. അതിനുശേഷം നമ്മളിവിടെ പ്രാർത്ഥിക്കും, പാസന്മാരെ ഒന്നിച്ചിവിടെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം മാതാപിതാക്കൾ വന്നത് ഈ പ്രിയപ്പെട്ടവരെ അങ്ങനെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. കർത്താവിൻ്റെ ധന്യതിൻ്റെ നാമത്തിൽ നമ്മളോട് സ്വാഗതം ചെയ്യുന്നു. ഈ ധന്യ നിമിഷത്തിൽ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, എങ്കിലും ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ സായസന്ധ്യയിലായിരിക്കുന്നത്. പ്രിയ പിന്നീട് വിവാഹ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച സമയം മുതൽ വളരെ ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയാക്കുന്നു. ഈ പ്രതിസന്ധികളായി പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് നടത്തപ്പെടുന്നത് എന്നുള്ള വലിയൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, വലിയ ഭാരമുണ്ടായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം ഇതുവരെയുമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. അതിന് ഞാൻ ആദ്യമായിട്ട് ഇത്രത്തോളം അനുഗ്രഹിച്ച ഇത്രത്തോളം ഭംഗിയായ ശുശ്രൂഷകൾ നടത്തുവാൻ കൃപ തന്ന സർവശക്തനായ എൻ്റെ കർത്താവിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു രണ്ടാമത് പറയുകയാണെങ്കിൽ ഈ വിവാഹ ശുശ്രൂഷ ഞങ്ങൾ കേരളത്തിൽ വെച്ച് നടത്തുവാനായിട്ടാണ് ആഗ്രഹിച്ചത്. എന്നാൽ അവിടെയുള്ള ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വലിയ പ്രതിസന്ധി ആയതുകൊണ്ട് വലിയ തടസ്സങ്ങൾ നേരിട്ടത് കൊണ്ട് ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല. ഞങ്ങളെ പ്രിയപ്പെട്ട സമാശനായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ കൂടുതൽ നടത്താം എന്നുള്ളതായ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ശുശ്രൂഷകൾ അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷകൾ ചെയ്യാനുള്ള കാര്യം ക്രമീകരിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ വന്ന് കടന്നു വന്ന് ഇത്രയും മനോഹരമായ രീതിയിൽ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെയുള്ള പരിചയമില്ല, മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രിയ അച്ഛന്റെ പിതാവിനെയാണ് ഞങ്ങൾ ഏൽപ്പിച്ചത്. വളരെ ഭംഗിയായി, വളരെ യാതൊരു കുഴപ്പവും കുറച്ച് പ്രശ്നമില്ലാതെ വളരെ സന്തോഷത്തോടെ കർത്താവ് ചെയ്യുവാനായിട്ട് ആ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ചു. എന്നോട് ആദ്യം പറഞ്ഞു, പാസ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കുവാൻ ഇതുവരെയും കർത്താവ് സഹായിച്ചു. ആ കുടുംബത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോൾ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിദാസൻ ബെന്നിപ്പാസ്റ്റർ ഞങ്ങളെ ക്ഷണിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ വലിയ പ്രതി പരിസ്ഥിതിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം വളരെ പ്രയാസത്തിലായിരുന്നു. ദൈവജനം ദൈവദാസന്മാരൊക്കെ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. ആയുഷുകളുടെ ആരോഗ്യത്തോടെ ദൈവം ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിദാസനെ കൊണ്ടുവന്ന് ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ കർത്താവ് എത്രത്തോളം സഹായിച്ചതോ തന്നെ ബലപ്പെടുത്തിയതോ കർത്താവ് ദൈവദാസനോടുള്ള ബന്ധത്തിൽ എൻ്റെ നന്ദിയെ എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ പ്രിയപ്പെട്ടുള്ള ബന്ധത്തിൽ നന്ദിയെ ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവ് ഇപ്പോൾ തന്നെ ഭക്ഷണം വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹവും ആ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ കടന്നു വരികയും ചെയ്യുവാൻ ഇടയാക്കുന്നു. കർത്താവിദാസനും ഈ സമയത്ത് എൻ്റെ വ്യക്തിപരമായ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട നാമത്തിലുണ്ടാക്കുന്ന നന്ദി ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പകൽക്കാലയുടെ കടന്നു വന്ന പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ആലോചനകൾ നല്ല ദൂതുകളൊക്കെ പറഞ്ഞു കൊടുത്ത പറഞ്ഞതായ ദൈവത്തിന് ശുശ്രൂഷയായ കർത്താവിദാസൻ ചേച്ചിണ്ടാക്കുന്ന പ്രിയ ജോൺ തോമസ് മാസ്റ്റർ ഞങ്ങളെ വളരെ സ്നേഹിതരാണ്. ഞങ്ങൾ ഒരുമിച്ച് മണക്കാല ഫേസ്ബുക്കിലോടെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് പഠിക്കുകയും ഗ്രാജുവേറ്റ് ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ആഗ്രഹത്തിലെ അല്ലെങ്കിൽ ഇടുക്കിയിലേക്ക് ശുശ്രൂഷിക്കുവാൻ കിടന്നുപോയി. അദ്ദേഹം നോർത്തിലേക്ക് വന്നു. കർത്താവ് ഇത്രത്തോളം ദാസിനെ കുടുംബത്തിനെ കർത്താവ് ഉപയോഗിച്ചു വന്നിട്ട് ശ്രദ്ധിക്കുന്നു. ഞങ്ങളെ കടന്നപ്പോഴൊക്കെ ഞങ്ങളുടെ കാഴ്ച നല്ല സഹകരണത്തിനും ആ നല്ല ആ സ്നേഹ സഹകാരത്തിനും എല്ലാത്തിനും കൂടായ നന്ദി കർത്താവിദാസനോടും കുടുംബത്തോടും ഈ സഭയോടുള്ള അനുഭവിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കടന്നിരിക്കുന്ന മറ്റു ദൈവദാസന്മാരുണ്ട്, പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹം മുമ്പോട്ട് പോകാൻ എനിക്കറിയാം. എങ്കിലും പ്രിയ അച്ഛൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത അവരുടെ എല്ലാ സ്നേഹ സഹകാരങ്ങളും അവരുടെ സഹകരണങ്ങളും എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കുടുംബങ്ങളും എല്ലാവരും പേരെടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല.
ഈ അവരുടെ കുടുംബത്തോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സ്ഥലത്ത് ഞങ്ങളെ നന്ദി പറയുക. വളരെ അനുഗ്രഹമുണ്ടാക്കി നല്ല ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തന്ന എല്ലാ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും കൊണ്ട് അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് അവർക്കോട് നല്ല അനുഗ്രഹമുണ്ടാക്കി കൊയർ ഇവിടെ നല്ല പാട്ടുകളൊക്കെ പാടി നമ്മളെ സഹായിക്കുക, നമ്മുടെ ആർത്തികമായി നമ്മുടെ പ്രചോദനം നൽകി ചെയ്തായ ആ കൊയർ ടീമിനോട് ബസ്സിൽ വ്യക്തമായി കഴിഞ്ഞില്ലെങ്കിലും അവർക്കും എൻ്റെ ഈ മിച്ചതമായ കുടുംബത്തോടൊപ്പത്തിലും അപ്പോൾ ഇവിടെയുള്ള ബന്ധത്തിൽ നമുക്ക് രേഖപ്പെടുത്തിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മീഡിയ വർക്ക് ചെയ്യുന്നതായ സഹോദരങ്ങൾ വളരെ ആത്മാർത്ഥമായുള്ള സന്തോഷത്തോടെ അവർ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് എല്ലാവരും നോക്കി വളരെ ഭംഗിയായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും അതിനുള്ള ദൈവം എല്ലാ നന്മകളും ദൈവം നികട്ടട്ടെ. നിങ്ങൾക്കും ഞങ്ങളുടെ വ്യക്തിപരമായ എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം നന്ദിയും ഞാൻ രേഖപ്പെടുത്തിക്കണം. അതുപോലെ തന്നെ ഈ ഓഡിറ്റോറിയം ക്രമീകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ആ ഓഡിറ്റോറിയത്തിൻ്റെ ബന്ധപ്പെട്ടവർ എല്ലാവരോടും അവരെ എല്ലാവരെയും ഓർമ്മ ശ്രദ്ധിക്കുന്നു. അവർക്ക് ഈ തരത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അനുഗ്രഹമുണ്ടാക്കുന്ന ആഹാരമൊക്കെ ഫുഡൊക്കെ നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. അതെല്ലാം നമുക്ക് അനുഗ്രഹമായി തരും. അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ തരണത്തിൽ എൻ്റെ വ്യക്തിപരമായ എൻ്റെ കുടുംബത്തോടെ ഒരുമത്തിൽ ഞങ്ങളെ എല്ലാ ഞങ്ങളുടെ രണ്ട് കുടുംബത്തിനോട് ചേർത്ത് പറയുക, രണ്ട് കുടുംബത്തിൻ്റെ ബന്ധത്തിലും ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വർഗക്കാലം ഈ ഒരു വലിയ സന്തോഷ പദവിയിലേക്ക് പ്രവേശിച്ചാക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ തരണത്തിൽ നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞങ്ങൾക്ക് എനിക്ക് രണ്ടാത്മകളാണ്. എന്നാൽ ഇപ്പോൾ ഒരു പെൺമക്കളെ ഒരു മോളെ കൂടെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. മരുമകളായിട്ടല്ല, എൻ്റെ മകളായിട്ടാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ഇനി ആർക്കും പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമശത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാവരോടും കൂടി ഉണ്ടായിക്കട്ടെ. എന്നുള്ള വാക്കിലൂടെ പരിപാടികൾ നടത്തുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാണ്. അഭിതേക് പരമേശ്വര നമ്മെ ആശീർവദിയാ ആയി അപ്നെ ഹാത്ത് ഉട്ടാതെ പരമേശ്വര ധന്യവാദ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതുവരെ അനുഗ്രഹിച്ച കർത്താവിന് നമുക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കാം. സ്തോത്രം 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 നമ്മുടെ സ്വർഗപിതാ പരമേശ്വര ആപ്ക ധന്യവാദ് കർത്തെ ഹിൻ സുദൂസ് അഭിതേക് ആപ്കി ഉപസ്ഥിതി ഹമാര വിശ്വമേതാ ഹം ലോഗ് പിച്ചെ ദിനോ മേ പ്രാർത്ഥന കിയ പ്രഭു കി ശാദി കെ ലിയെ ബഹുത് ഹി അച്ഛീ സേ കർവാനെ കെ ലിയെ പിതാ आपने सहायता किया, पवित्र आत्मा मदद किया, तेरे दासों को प्रभु जी आपने समान किया, हम धन्यवाद करते हैं। ये पारिवारिक जीवन में आज प्रभु हमें वचन के आधार पर मिला हुआ ये परिवार के लिए हम धन्यवाद करते हैं। इस मौन परिवार के लिए तेरी वचन के आधार पर जीवन बिताने के लिए, समाज में एक अच्छा पारिवारिक जीवन बिताने के लिए उन्हें मदद कीजिएगा। जितने भी हमें लोग यहाँ पे आए हैं, माता पिता रिश्तेदार पासवान उनकी परिवार सारा विश्वासी जन सबके लिए भी हम प्रार्थना करते हैं पिता। यहाँ पे होटल जितना सुविधा में किया है उसके मालिक के लिए धन्यवाद करते हैं। यहाँ पे जितने भी लोग यहाँ काम करते हैं उनके लिए भी हम प्रार्थना करते हैं प्रभु जी। आने वाले दिनों में आपके प्रेम को छकने के लिए प्रभु तेरे ग्रहण करके जीवन बिताने के लिए उन्हें मदद करो। ये पारिवारिक जीवन को हम आशीष देते हैं प्रभु जी। अभी तक सलाह अभी जो खाने की बंदोबस्त है उसके लिए भी धन्यवाद करते हैं। सब बातों में प्रभु जी हमारे लिए आपने मदद की, धन्यवाद धन्यवाद धन्यवाद। प्रार्थना यीशु मसीह के नाम से आमेन। प्रभु हमारा प्रार्थना सुना, धन्यवाद करे, धन्यवाद 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 धन्यवाद। यीशु मसीह के निकट पिता परमेश्वर प्रेम पवित्र आत्मा के सहायता संग दे आज पारिवारिक जीवन में हमें प्रेसमन परिवार के साथ उनकी माता पिता रिश्तेदारों के साथ सारा प्रभु के दासों के साथ दासियों के साथ जाने वाले लोगों के साथ आज से हमेशा होते रहे। बोलो वृंदावन यीशु मसीह की। आपको आशीष दे। और यहाँ पे सबसे पहले पासवान लोग आएगा, वे फोटो खींचेंगे, उसके बाद माता पिता कर ये परिवार को यहाँ से हमें कोरोना है चुपन नहीं देना, आप ले जाना हमें पासवान फोटो एड़ी शेष माता पिता कड़ वह आम प्रियपरे स्वीक।
ഉറപ്പും എന്തുള്ളു ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ
Sing your praise.
And everyone, if you can look towards the stage, you can really see the beautiful woman where the newly wedded are sharing the very first drink of their family life. And while they're sharing, you can throw another round of applause. Okay, so here is that moment. So this is a very sweet drink, guys, by the beautiful sisters and brothers. So and at times it may happen that the beautiful moments may turn with somebody. This is, you're witnessing to the suffering together. As you committed, whether it is to suffer or not, you will have to share it together. They're very sweet drink. Now they are about to cut cake together and make feet to each other, and you can witness that beautiful moment too. Thank you.
ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളു യോഗ്യത ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളു യോഗ്യത തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു
ശിക്ഷകളേറ്റ ദേവാത്മജ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര ോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്ദം വന്ദനമേ എൻ്റെ പൊന്നീടയനന്ദം വന്ദനമേ അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്തീകയുള്ള മകൾ ശക്തി നീയെ ീകയുള്ള മകൾ ശക്തി നീയേ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര